ഹായ് ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി കറൻറ്റ് അഫയേഴ്സ് 12 ഒക്ടോബർ 2021. രാജ്യാന്തര കായാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് വേദിയായ തുഷാഗിരി ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ദേശീയ യൂത്ത് അത്ലറ്റിക്സ് 2018 വേദി എവിടെയായിരുന്നു? വഡോദര, ഗുജറാത്ത്. ഏത് ഭാഷയാണ് ഇസ്രായേൽ അവരുടെ ദേശീയ ഭാഷയായി പ്രഖ്യാപിച്ചത്? ഹിബ്രു. പ്രഥമ ഉഴുവൂർ വിജയൻ സ്മാരക പൊതുപ്രവർത്തന അവാർഡ് നേടിയ വ്യക്തിയാണ് വൈക്കം വിശ്വൻ. 2010-21 വരെയുള്ള ദശകത്തിൽ മികച്ച ഏകദിന ക്രിക്കറ്റ് താരത്തിനുള്ള വിസ്ഡൻ പുരസ്കാരം നേടിയത് വിരാട് കോഹ്ലി. കേരള ചലച്ചിത്ര പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയ വ്യക്തിയാണ് കെ ജെ യേശുദാസ്. 2021 പുലിറ്റ്സർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജയാണ് മേഘ രാജഗോപാലൻ. വനിതകളെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരായി നിയമിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട്. അന്തരിച്ച ഇന്ദിരാ ഹൃദേശ് ഏത് സംസ്ഥാനത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു? ഉത്തരാഖണ്ഡ്. 2020 ഹിജാബ് പോലീസ് യൂണിഫോമിൻ്റെ ഭാഗമാക്കിയ രാജ്യം ന്യൂസിലാൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ പരാഗണ പാർക്ക് നിലവിൽ വരുന്നത് ഉത്തരാഖണ്ഡ്. 2020 കേരള സാംസ്കാരിക വകുപ്പിൻ്റെ മാതൃഭാഷാ പ്രതിഭാ പുരസ്കാരം നേടിയത് ഡോക്ടർ അശോക് ഡിക്രൂസ്. ദേശീയതയുടെ ഉത്കണ്ഠ എന്നത് ഭാരതീയത എന്ന പുസ്തകം എഴുതിയത് ശശി തരൂർ. 2020 ഡിസംബറിൽ സർക്കാർ പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിച്ച് കേരളത്തിലെ നാഷണൽ പാർക്കാണ് മതിക്കെട്ടാൽ ചോല. ചൊവ്വയിലെ മണ്ണ് ഭൂമിയിലെത്തിക്കാൻ മാസ് സാമ്പിൾ റിട്ടേൺ എന്ന പദ്ധതിക്ക് രൂപം നൽകിയത് നാസ. മാഖം എന്ന പെണ്ണ് തയ്യം എന്ന നോവൽ എഴുതിയത് അംബിക സുധൻ മാങ്കാട്. കുട്ടികൾക്ക് വേണ്ടി സൈബർ സുരക്ഷാ നോവലായ പ്രൊഫസർ പോയിന്റർ എന്ന പുസ്തകം പുറത്തിറക്കിയത് കേരള പോലീസ്. ഇൻ്റർനാഷണൽ ചിൽഡ്രൻ പീസ് പ്രൈസ് 2020 നേടിയത് സദാത് റഹ്മാൻ. നിർദ്ദരും ദീർഘകാല മാരാരോഗങ്ങളും ആയി കിടപ്പിലായവർക്ക് സൗജന്യ ഭക്ഷണ കിറ്റ് എത്തിച്ച് നൽകുന്ന പദ്ധതിയാണ് മദേഴ്സ് മീൽ. ഏതൊക്കെ രാജ്യങ്ങൾ സംയുക്തമായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററാണ് കമോവ് KA-2260? ഇന്ത്യ, റഷ്യ. കേരളത്തിൽ അടുത്തിടെ 91 ശാഖകളുടെ പ്രവർത്തനം നിർത്തലാക്കിയ പൊതുമേഖലാ ബാങ്ക് കാനറ ബാങ്ക്. കേരള ആരോഗ്യവകുപ്പ് ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേര് അക്ഷയ കേരളം. യു എൻ റിപ്പോർട്ട് പ്രകാരം 2020 ഏറ്റവും കൂടുതൽ കുടിയേറ്റ സമൂഹം ഇന്ത്യ. 2021 പ്രവാസി ഭാരതീയ ദിവസ് മുഖ്യ അതിഥി ചന്ദ്രിക പ്രസാദ് സന്തോവി. കേരളത്തിൽ ആദ്യത്തെ പാരാസെയിലിംഗ് ആരംഭിച്ചത് എവിടെ? ഹവ ബീച്ച്, കോവളം. കേരള സാമൂഹിക സന്നദ്ധ സേന ബ്രാഞ്ച് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ്. ഇന്ത്യയിൽ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാഡമി നിലവിൽ വരുന്ന നഗരം മാംഗ്ലൂരു. 33-ാമത്തെ കേരള ഷാസ് കോൺഗ്രസ് വേദിയായത് തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആപത്വാക്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. അന്തരിച്ച് സുനിൽ കോത്താരി ഏത് മേഖലയിലെ പ്രശസ്തനാണ്? നൃത്യ ചരിത്രകാരൻ. ഇന്ത്യയിലെ നേരിട്ടുള്ള ഏറ്റവും ദീർഘമേറിയ വിമാന സർവീസ് ബാംഗ്ലൂർ സാൻ ഫ്രാൻസിസ്കോ. സാറാ ജോസഫിൻ്റെ ഈ നോവൽ ഏത്? എസ്തർ. 2020 പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ല, ബ്ലൂ ഈസ്റ്റ്.